ബിഗ് ബോസ് മലയാളം സീസൺ 4 മൂന്ന് ആഴ്ചകൾ പിന്നിട്ടിരിക്കുകയാണ്. ഇന്നലെ പതിവ് പോലെ മത്സരാർത്ഥികളെ കാണാനായി മോഹൻലാൽ എത്തിയിരുന്നു. സംഭവബഹുലവും നാടകീയവുമായൊരു എപ്പിസോഡിനായിരുന്നു ഇന്നലെ ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചത്. മത്സരാർത്ഥികളിൽ പലർക്കും മോഹൻലാൽ ശക്തമായ താക്കീത് നൽകുകയുണ്ടായി. പിന്നാലെ മത്സരാർത്ഥികളെ ഞെട്ടിച്ചുകൊണ്ടൊരു വൈൽഡ് കാർഡ് എൻട്രിക്കും ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചു. ഓരോ ആഴ്ചയും ബിഗ് ബോസ് വീട് എവിക്ഷനും സാക്ഷ്യം വഹിക്കാറുണ്ട്. ആദ്യ ആഴ്ച പിന്നിട്ടപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായത് ജാനകി സുധീർ ആയിരുന്നു. രണ്ടാമത്തെ ആഴ്ച നിമിഷ പുറത്തായെങ്കിലും താരം ഷോയിൽ നിന്നും പുറത്തു പോയിരുന്നില്ല. ഒരു ദിവസം സീക്രട്ട് റൂമിൽ കഴിഞ്ഞ ശേഷം തിരികെ വരികയായിരുന്നു നിമിഷ. ഇതിനുശേഷം ആരാകും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താവുക എന്നറിയാനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഈ ആഴ്ച വിഷുവും ഈസ്റ്ററും ഒക്കെ പ്രമാണിച്ച് എവിക്ഷൻ ഉണ്ടാകില്ലെന്നും ഈ ആഴ്ചയിലെ എവിക്ഷൻ പട്ടിക നിലനിർത്തിക്കൊണ്ട് തന്നെ അടുത്ത ആഴ്ചയിലേക്ക് പോകുമെന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ടുകൾ. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ആ വാർത്തകളെയെല്ലാം തള്ളിപ്പറയുന്നതാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ബിഗ് ബോസ് മലയാളം സീസൺ 4 മൂന്നാമത്തെ എവിക്ഷനം നടന്നിരിക്കുകയാണ്. ബിഗ് ബോസ് വീട്ടിലെ ബാലാമണിയായ ശാലിനിയാണ് പുറത്തായത് എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ബിഗ് ബോസ് വീട്ടിൽ പാവംകുട്ടി ഇമേജുള്ള താരമാണ് ശാലിനി. എന്നാൽ പോയ സീസണിലെ സൂര്യയെ പോലെയായി മാറുകയാണ് ശാലിനി എന്നും ബാലാമണി ഇമേജ് ശാലിനിയുടെ ഗെയിം പ്ലാൻ ആണെന്നും ബിഗ് ബോസ് വീടിനകത്തും പുറത്തും വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. ഇതിനിടെയാണ് ശാലിനി പുറത്തായി എന്ന തരത്തിലുള്ള വാർത്തകൾ പറയുന്നത്. ശാലിനി പുറത്തായി എന്ന വാർത്ത ആരാധകർക്കിടയിൽ ചർച്ചയായി മാറുകയാണ്. അതേസമയം ആരാധകരും സോഷ്യൽ മീഡിയയിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തവണയും അശ്വിൻ രക്ഷപ്പെട്ടു എന്നതാണ്. ബിഗ് ബോസ് മലയാളം സീസൺ 4 ആദ്യത്തെ ക്യാപ്റ്റനായിരുന്നു അശ്വിൻ. എന്നിരുന്നാൽ പോലും തീരെ ആക്റ്റീവ് അല്ലാത്ത മത്സരാർത്ഥിയാണ് അശ്വിൻ എന്ന വിമർശനം പൊതുവെയുണ്ട്. അങ്ങനെയുള്ള അശ്വിനെ രക്ഷപ്പെടുത്തി പകരം താരതമ്യേന ആക്റ്റീവായ ശാലിനിയെ പുറത്താക്കിയതിനെതിരെ ചിലർ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുമുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകൾക്ക് പിന്നിലെ വസ്തുത എന്തെന്നറിയണമെങ്കിൽ ഇന്നത്തെ എപ്പിസോഡ് എത്തണം. അതിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇന്നലെ ഒരു വൈൽഡ് കാർഡ് എൻട്രിക്ക് ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിച്ചിരുന്നു. മണികണ്ഠൻ തോന്നക്കലാണ് ബിഗ് ബോസ് മലയാളം സീസൺ 4 പുതിയ മത്സരാർത്ഥി. സാധാരണക്കാരായ പ്രേക്ഷകരെ പ്രതിനിധീകരിച്ചുള്ള മത്സരാർത്ഥിയാണ് 18-ാമതായി മണികണ്ഠൻ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. വീട്ടിലെ ഏറ്റവും പ്രായം കൂടിയ മത്സരാർത്ഥി കൂടിയാണ് മണികണ്ഠൻ തോന്നക്കൽ. തിരുവനന്തപുരം ജില്ലയിലെ തോന്നക്കലാണ് ഇദ്ദേഹത്തിൻ്റെ സ്വദേശം. മണികണ്ഠൻ പിള്ള സി എന്ന പേര് ചുരുക്കിയാണ് മണിയൻ തോന്നക്കൽ എന്ന് സോഷ്യൽ മീഡിയകളിൽ കുറിച്ചിരിക്കുന്നത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റും സീരിയൽ നടനും യൂട്യൂബറും വില്ലൊടിച്ചാമ്പാട്ട് കലാകാരനും കൃഷി അധ്യാപനം എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ ശോഭിച്ചു നിൽക്കുന്ന വ്യക്തി കൂടിയാണ് മണികണ്ഠൻ.